ദിയാസ്, വെൽക്കം ടു ടൂസ് അക്കാഡമി. ജൂലൈ 2024 സെറ്റ് എക്സാം റിസൾട്ടിൽ പാസ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. എക്സ്പെഷ്യലി നമ്മുടെ സെറ്റ് പേപ്പർ ടു ബോട്ടണി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെരി ലോ ടോട്ടൽ പാസ് പെർസെൻറ്റേജ് ആയിരുന്നു. കേരളത്തിലാകെ 35 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ബോട്ടണിക്ക് പാസ്സായത്. ഫ്യൂ പ്രീവിയസ് ഇയർ എക്സാംസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ വൺ ഓഫ് ദി ഡിഫിക്കൾട്ട് എക്സാം ആയിരുന്നു ജൂലൈ 2024 ബോട്ടണി സെറ്റ് എക്സാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ടായിരുന്നെങ്കിലും ഫ്യൂ ന്യൂ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുമാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസും ധാരാളം ഉണ്ടായിരുന്നു. പ്രീവിയസ് എക്സാം ഡിഫിക്കൾട്ട് ആയതിനാൽ വരാനിരിക്കുന്ന ജാൻവരി എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരിക്കും. ജൂലൈ എക്സാം പാസ്സായില്ല എന്ന് കരുതി വിഷമിക്കേണ്ട, വരാനിരിക്കുന്ന എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യണം. എക്സാം എന്തായാലും മിസ് ചെയ്യാണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇന്ന് ടൂസ് അക്കാഡമി ഇവിടെ കഴിഞ്ഞ സെറ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ടോപ്പിക്സ് ഡിസ്കഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ. നമുക്ക് കഴിഞ്ഞ ജൂലൈ 2024 സെറ്റ് ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തേത് നമ്മുടെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1-ൽ നിന്നും 26 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുപോലെ യൂണിറ്റ് 2-ൽ നിന്നും 20 ക്വസ്റ്റ്യൻസും യൂണിറ്റ് 3-ൽ നിന്നും ഇതുപോലെ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. യൂണിറ്റ് 4-ൽ നിന്ന് 17 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 5-ൽ നിന്നും 17 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 6-ൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ജൂലൈ 2024 സെറ്റ് പേപ്പർ ടു ബോട്ടണി എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതായത് നമ്മുടെ സിലബസിൽ കോമൺ ആയിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഏരിയയിൽ നിന്ന് മാറി പുതിയ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പം നമുക്ക് യൂണിറ്റ് 1-ൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അതായത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ റെഗുലറായിട്ട് വരുന്ന ഏരിയയിൽ നിന്നും വ്യത്യസ്തമായി വന്നിരിക്കുന്നത് വൈറസസ് അതുപോലെ ബാക്ടീരിയ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി വൈറസിൽ നിന്നും അതുപോലെ ബാക്ടീരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ജൂലൈ 2024 വൈറസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ടീരിയയിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. കഴിഞ്ഞ എക്സാമിൽ, അതായത് നമ്മുടെ ജാൻവരി 2024 എക്സാമിലും ഈ പറയുന്ന ഫോസിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫോസിൽ ടെറിഡോഫൈറ്റ് അതുപോലെ ജിംനോസ്പേം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിരുന്നത്. ഇനി നമുക്ക് റെഗുലർ ഏരിയാസ് ആണ്. റെഗുലർ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫൈക്കോളജി അതുപോലെ മൈക്കോളജി, ലൈക്കനോളജി, ടെറിഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്. അത് നമ്മുടെ സിലബസിലുള്ള നമ്മുടെ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1-ലുള്ള ബാക്കി ഏരിയാസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കോമൺ ആയിട്ട് ജനറലി വരുന്ന കോമൺ നെയിം വിത്ത് ബൈനോമിയൽ നെയിം, ജനറൽ ക്യാരക്ടേഴ്സ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ചോദിക്കുന്ന ഏരിയകളാണ്, സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഏരിയയാണ്. അത് ഇത്തവണയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വ്യത്യസ്തമായി വന്നിരിക്കുന്നത് വൈറസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസും അതുപോലെ ഫോസിൽ ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും കുറച്ചധികം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ യൂണിറ്റ് 2 ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 2-ൽ വന്നിരിക്കുന്ന പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫാമിലി ക്യാരക്ടേഴ്സ് ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാമിലി ക്യാരക്ടേഴ്സ് ജനറലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും, നമ്മുടെ സെറ്റ് പേപ്പർ ടു ബോട്ടണി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഫാമിലി ക്യാരക്ടേഴ്സ്. പക്ഷേ ഇത്തവണ നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാനേസിയെ, കാനേസിയെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ കാനേസിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളുടെ ഫാമിലി ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർമലി സിലബസിൽ മെൻഷൻ ചെയ്ത ഫാമിലി വന്നിട്ടുണ്ട്. അതുപോലെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ, അതായത് നമുക്ക് ഒരു ജീനസ് തന്നിട്ട് അതിൽ വന്നിരിക്കുന്ന സ്പീഷീസ് ഏതെല്ലാമാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഇത്തവണ ഉണ്ടായിരുന്നത് വർബനേസിയ ഫാമിലിയിൽ നിന്നും ഉള്ള സ്പീഷീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്ലാന്റ് ഓഫ് വെർബിനേസിയ. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് വെർബിനേസിയയിൽ ഇൻക്ലൂഡ് ആകാത്ത പ്ലാന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ബൈനോമിയൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഇതുവരെയും.
അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നോഡൽ അനാറ്റമി ആൻഡ് വുഡ് അനാറ്റമി. ഇതും ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ആണ്. ഇനി നമുക്ക് റെഗുലർ ഏരിയാസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തത് എന്ന് പറയുന്നത് ടാക്സോണമി ഓഫ് ആൻജിയോസ്പേംസ് ആണ്. സ്ഥിരമായിട്ട് ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് സ്പെസിമെൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫ്രീക്വന്റ് ആയിട്ട്, ഇപ്പം നമുക്ക് ഒരു പ്രീവിയസ് ആയിട്ടൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതിലെല്ലാത്തിലും ഈ പറയുന്ന ടൈപ്പ് സ്പെസിമെൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മോർഫോളജി ഓഫ് ആൻജിയോസ്പംസ്, ഇപ്പൊ നമുക്ക് റൂട്ട് മോർഫോളജി അതുപോലെ ടെൻഡ്രൽ മോർഫോളജി ഒക്കെ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരം എക്സാമിന് വരുന്നതാണ് ആൻജിയോസ്പം മോർഫോളജി. അതുപോലെ ഇത്തവണ ഫ്രൂട്ട് മോർഫോളജി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ്, അത് സ്ഥിരമായിട്ട് വരുന്ന ഏരിയയാണ്. അനോമലസ് സെക്കൻഡറി തിക്കനിങ്, ഇത്തവണ ബിഗ്നോണിയാണ് ചോദിച്ചിരുന്നത്. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയയാണ് അനോമലസ് സെക്കൻഡറി തിക്കനിങ്. പിന്നെ സ്റ്റെയിൻസ്, എത്തനോബോട്ടണി, പിന്നെ മെഗാസ്പോറോജെനസിസ്, അതിൽ നമുക്ക് ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത്തവണയും നമ്മുടെ ഓവ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഫംഗ്ഷണൽ പ്ലാൻ ബയോളജി ആൻഡ് അനാലിസിസ് പ്ലാൻ ഫിസിയോളജിയിലെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യം ബയോഫിസിക്സ് ആണ്. ബയോഫിസിക്സ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വരുന്ന ഏരിയയാണ്. പക്ഷേ ഇത്തവണ ബയോഫിസിക്സിൽ നിന്നും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുപോലെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോസിന്തസിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോമൺ ആയിട്ടും ചോദിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ എനർജി പ്രൊഡക്ഷനിലെ ATP, NADPH അങ്ങനെ അതിന്റെ ബാലൻസ് ഫോട്ടോസിന്തസിസ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, ഫോട്ടോറിസെപ്റ്റർ ഒരു പുതിയ ഒരു ഏരിയ ആണ്. അതുപോലെ തെർമോഡൈനാമിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെർമോഡൈനാമിക്സിന്റെ പ്രോബ്ലം ആയിരുന്നു വന്നിരുന്നത്. പിന്നെ ഫ്ലവർ ഡെവലപ്മെന്റ്, ഫ്ലോറൽ ജെനറ്റിക്സ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 സെറ്റ് എക്സാം, സെറ്റ് ബോട്ടണി എക്സാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫ്ലോറൽ ജെനറ്റിക്സ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതേ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഈ പറയുന്ന ഏരിയ വന്നിട്ടുണ്ട്, ഫ്ലവർ ഡെവലപ്മെന്റ്. പിന്നെ മിനറൽ ന്യൂട്രിയൻസ് ആണ്, അതായത് നമ്മുടെ ഡെഫിഷ്യൻസി ഇൻ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ഏരിയയാണ്. പിന്നെ സ്ട്രെസ് ഫിസിയോളജിയിൽ നിന്നും ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും വന്നിരുന്നു. ഇനി നമുക്ക് റെഗുലർ ഏരിയാസ് ഏതൊക്കെയാന്ന് നോക്കാം. റെഗുലർ ഏരിയാസ് ഫൈറ്റോ ഹോർമോൺസ് ആണ്, എപ്പോഴും വരുന്ന ഏരിയയാണ്. അതുപോലെ ബയോകെമിസ്ട്രി, ബയോകെമിസ്ട്രിയിൽ വൈറ്റമിൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻസൈം, എൻസൈമിൽ നമുക്ക് എൻസൈം ഇൻഹിബിറ്ററിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്. ആ സെയിം പാറ്റേണിൽ ഇത്തവണ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും ചോദിക്കുന്ന ഏരിയയാണ്. അതും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയയാണ്, ഇത്തവണയും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് യൂണിറ്റ് 4 റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 4 നമുക്ക് സെൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. സെൽ സൈക്കിൾ എന്ന് പറയാൻ നേരത്ത് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് സെൽ സൈക്കിൾ. പക്ഷേ ജസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഫേസ് റിലേറ്റഡ്, G1 ആണോ G2 ആണോ, ചെക്ക് പോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ ഇത്തവണ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അപ്പോപ്റ്റോസിസ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ റീകോമ്പിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും പുതിയതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തൊരു ഏരിയയാണ്. പിന്നെ റെഗുലർ ഏരിയാസ് ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അതുപോലെ തന്നെ നമ്മുടെ DNA റെപ്ലിക്കേഷൻ ആൻഡ് റിപ്പയർ, അതുപോലെ ജീൻ എക്സ്പ്രഷന്റെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ കോമൺ ആയിട്ട് എല്ലാ തവണയും ചോദിക്കുന്ന ഏരിയയാണ്. ഇത്തവണ നമുക്ക് റെപ്ലിക്കേഷനിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇത്തവണയും ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ ജെനറ്റിക്സും എപ്പോഴും വരുന്ന ഏരിയയാണ്, ഇത്തവണ നമുക്ക് ഹാർഡി വിൻബർഗ് ലോയിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ ഇമ്മ്യൂണോളജി, അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്തവണ വന്നിരുന്നത്. ഇതാണ് നമ്മുടെ യൂണിറ്റ് 4 വന്ന പുതിയ ഏരിയാസും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഏരിയാസും. അടുത്തത് യൂണിറ്റ് 5 ആണ്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. ഇവിടെ നമുക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ എൻവയോൺമെന്റ് ഇഷ്യൂസ് ആൻഡ് കൺസർവേഷൻ ആക്ട് ആണ്. അപ്പൊ ഗ്ലോബൽ എൻവയോൺമെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്നതാണ്. പക്ഷേ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസേ വരാറുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഈ പറയുന്ന എൻവയോൺമെന്റ് ഇഷ്യൂസും കൺസർവേഷൻ ആക്ട്സും റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഫൈറ്റോ ജിയോഗ്രഫി,
വരാറില്ല. നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാത്ത ഒരു ഏരിയ ആണ് ഫൈറ്റോജിയോഗ്രഫി. ഇത്തവണ ഫൈറ്റോജിയോഗ്രഫി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ഡൈവേഴ്സിറ്റി പ്രോബ്ലം. ഡൈവേഴ്സിറ്റി പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാത്തൊരു ഏരിയ ആണ്, പക്ഷെ ഇത്തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡൈവേഴ്സിറ്റി പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പുലേഷൻ എക്കോളജിയിൽ സർവൈവർഷിപ്പ് കർവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പബ്ലിക് റിവിഷൻ, ബോട്ടണിയുടെ പബ്ലിക് റിവിഷനിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന റിവിഷൻ ക്ലാസ്സിലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ച ഒരു ഏരിയയാണ് സർവൈവർഷിപ്പ് കർവ്. അത് ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഇനി റെഗുലർ ഏരിയാസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പൊല്യൂഷൻ, പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്, ഇത്തവണയും വന്നിട്ടുണ്ടായിരുന്നു. നാഷണൽ പാർക്ക് ഐഡന്റിഫൈ ദ ഏരിയ, അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഏതാണ്, എന്താ, ധാരാളം ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്, ഇത്തവണയും വന്നിട്ടുണ്ട്. IUCN റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, റാംസാർ സൈറ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഏരിയയാണ്. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതും ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലേറ്റഡ് ആയിട്ട് വന്നത്. എപ്പോഴും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. നമുക്ക് യൂണിറ്റ് 6 അപ്ലൈഡ് ബോട്ടണിയിൽ നിന്നുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് വാവിൽ ഓഫ് സെന്റർ ഓഫ് ഒറിജിൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാത്തൊരു ഏരിയ ആണ് വാവിൽ ഓഫ് സെന്റർ. ഇത്തവണ ബനാനയുടെ സെന്റർ ഓഫ് ഒറിജിൻ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. പിന്നെ ഹോസ്റ്റ് പാരസൈറ്റ് ഇന്ററാക്ഷൻ, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ടും ഒരു ഈ പറയുന്ന പാരസൈറ്റ് വരുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യനും ഇൻഡ്യൂസ്ഡ് സിസ്റ്റമിക് റെസിസ്റ്റൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അഗ്രോ ബാക്ടീരിയ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയൊരു ഏരിയയാണ്. പിന്നെ ബയോ കൺട്രോൾ, അതും ഒരു പുതിയതായിട്ട് വന്നിരുന്ന ഒരു ടോപ്പിക്കാണ്. റെഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏരിയകൾ ബയോഇൻഫോർമാറ്റിക്സ് ടൂൾ ആണ്. ബയോഇൻഫോർമാറ്റിക്സ് ടൂൾ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഫാസ്റ്റ, ബ്ലാസ്റ്റ്, ഡാറ്റാ ബേസസ്, ഇതൊക്കെ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇത്തവണയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ് ഡിസീസ് വിത്ത് പാത്തജൻ, പ്ലാന്റ് ഡിസീസ് വിത്ത് പാത്തജൻ എന്ന് പറയുമ്പോൾ ഇത്തവണ യൂസ്റ്റിലാഗോ സ്മട്ട്, അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ഐഡന്റിഫൈ ദ ഡിസീസ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ പാത്തജൻ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇത്തവണയും ഉണ്ടായിരുന്നു. ഇനി ഹോർട്ടിക്കൾച്ചർ ആണ്. ഹോർട്ടിക്കൾച്ചറിൽ ബോൺസൈ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂണിറ്റ് 6 നിന്ന് വരുന്ന ഏരിയകളാണിത്. യൂണിറ്റ് 6 നിന്നും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 ടോപ്പിക്കുകളാണ് നമ്മുടെ വാവിൽ ഓഫ് സെന്ററും, ഹോസ്റ്റ് പാരസൈറ്റ് ഇൻട്രാക്ഷനും, അഗ്രോ ബാക്ടീരിയ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറും, ബയോ കൺട്രോളും, ആൻഡ് റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഏരിയകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമില് പുതിയ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരുപാട് റിപ്പീറ്റഡ് ഏരിയാസ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേ സ്റ്റൈലിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. ആൻഡ് ജൂലൈയിലെ എക്സാം ഡിഫിക്കൾട്ട് ആയതുകൊണ്ടിട്ട് വരാനിരിക്കുന്ന ജാൻവരി 2025 സെറ്റ് എക്സാം ഈസി ടു മോഡറേറ്റ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. ജാൻവരി 2025 എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി ജൂലൈ 2025 എക്സാം എത്രത്തോളം ഈസി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജാൻവരി എക്സാം ഈസി ആകാൻ സാധ്യതയുള്ളത് കൊണ്ടിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിർബന്ധമായും എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ജാൻവരി 2025 എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ടോസ് അക്കാഡമിയിൽ കോച്ചിങ് ഓൺ ഗോയിങ് ആണ്. അതിൻ്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ പറയുന്ന കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. So that's all for now. Thank you from TOSE Academy.